ഗൈസ് ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോവാ കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ കുറ്റിയാടിയിലോട്ട് പോകണം. സമയം പോയി കേട്ടോ, 10:30 11 മണിയാകുമ്പോൾ എത്തണം, 6 മണിക്കൂറുകൊണ്ട് എത്തണം. വണ്ടിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കാൻ വേണ്ടി ഇവിടെ കയറ്റിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം മെഡിക്കൽ കോളേജ്, ഇപ്പം മെഡിക്കൽ കോളേജ് യാത്ര, അങ്ങനെ ഹോസ്പിറ്റൽ കേസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നത്. അപ്പം എല്ലാം പക്കയായിരിക്കണം ഒരാഗ്രഹമുണ്ട്, അതുകൊണ്ട് എല്ലാം ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്കാനർ റിപ്പോർട്ടൊക്കെ കൈ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുണുവാവേനെയൊക്കെ ചെറുതായിട്ട് കാണാം. അപ്പം അതൊന്നും നമ്മൾ നോക്കണ്ട. പിന്നെ ഇപ്പം ശരിക്ക് ഡേറ്റ് സമയം എന്ന് പറഞ്ഞാൽ ഇത്ര. ഹലോ ഗൈസ്, യുഎസ് ഫ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഗൈസ് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടൂസിൻ്റെ 8-ാം മാസ സ്കാനിങ്ങിന് പോവാണ്. അപ്പോൾ 8 മാസം കഴിഞ്ഞ നമ്മുടെ കുഞ്ഞു ബാവയ്ക്ക് വയറ്റില്ല കേട്ടോ. അപ്പോൾ 8-ാം മാസ സ്കാനിങ് നമ്മൾ പോവാണ്. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഓരോരോ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത് എല്ലാം ദിവസേ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങ് പോവാണ്. അപ്പോൾ 8-ാം മാസം സ്കാനിങ്ങിന് പോവാണ്. ഇപ്പം കാര്യങ്ങളൊക്കെ അറിയാം എല്ലാം ദിവസേ. ഞങ്ങൾക്കും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇപ്പം സ്കാൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ ഒന്നുമില്ല എന്നൊക്കെ വിചാരിക്കും. ഇതുവരെ ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങാൻ വേണ്ടി നോക്കുമായിരുന്നു, ഒരുങ്ങാൻ വേണ്ടി നോക്കി ഞാൻ ഒരുങ്ങി. ഇപ്പം കുറച്ചൊന്ന് മുടിയൊക്കെ ചെയ്യാൻ മതി. ഉണ്ടൂസ് ഒരുങ്ങാൻ വേണ്ടി നോക്കുന്നു. ഉണ്ടൂസ് ഒരുങ്ങിയെല്ലാം റെഡിയാകാൻ നോക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഉണ്ടൂസ് എല്ലാം തല ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഒരു പഴമൊക്കെ തിന്നിട്ട് ഇപ്പം ഒരു വെള്ളമൊക്കെ കുടിച്ചിരിക്കുക. എപ്പോഴും പ്രഷർ കുറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക, ഉള്ള ഭക്ഷണം തന്നെയാണ്. ഏത് സമയത്തും ബോധം കെടാം. ഞങ്ങൾ ഒരു പ്രാവശ്യം വലിയ കാര്യത്തിലൊരു ടൂറൊക്കെ പോകാൻ വേണ്ടി കോഴിക്കോട് പോയാൽ ഞങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഇവള് പോകുന്ന പോക്കി തന്നെ പെട്ടെന്ന് ഒരാവണായി, പ്രഷർ കുറഞ്ഞു, ബോധം കെട്ടുപോയി. പപ്പായും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പം പെട്ടെന്ന് നാരങ്ങകളൊക്കെ മേടിച്ച് കൊടുത്ത് ഉപ്പിട്ട് എല്ലാം റെഡിയായി. അപ്പം എന്തായാലും ഇനി ഉണ്ടൂസിനെ ഒരുക്കിയിട്ട് നമുക്ക് കുറ്റിയാടി എന്ന സ്ഥലത്താണ് കേട്ടോ, കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി സ്കാനിങ്ങൊക്കെ ചെയ്യണം. സ്കാനിങ്ങും ചെയ്ത് എനിക്കും ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയാണ്, ഉള്ളി പ്രഷർ കുറലും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ഇന്നലെയായിട്ട് വലിയ അനക്കമൊന്നുമില്ല പുള്ളിക്കാരൻ എന്നാണ് ഉണ്ടൂസ് പറഞ്ഞ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്താണ് സംഭവങ്ങൾ എന്നൊക്കെ ആയി ഒക്കെ പ്രഷർ കുറയുന്നതൊക്കെ ആയിരിക്കും. പിന്നെ പുള്ളിക്കാരൻ നല്ല ഉറക്കമായിരിക്കും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും. എന്തായാലും സ്കാനിങ്ങിനൊക്കെ പോവുക. അപ്പം എന്തായാലും ഉണ്ടൂസ് അപ്പം പോയി ഒരു വയ്യായി വണ്ടി വേഗം ചെല്ലു ഉറങ്ങാ ചെല്ല്. ഇവിടെ നിന്ന് കൊണ്ടുപോകണമുണ്ടല്ലോ, കുറച്ച് പണിയാ. 11 മണിയാകുമ്പോൾ ഇവിടെ എത്തണം. ഇപ്പം തന്നെ സമയം 10:30 ആയി ഉണ്ടൂസേ കേട്ടോ, 10:30 ആയി കേട്ടോ. നീ എപ്പോഴാ ഒരുങ്ങിയിട്ട് വേഗം ഒരുങ്ങ്. 11 മണിയാകുമ്പോൾ എത്താൻ പറഞ്ഞു, വേഗം വിടുക. ബുക്കൊക്കെ ചെയ്തു വെച്ചാ കേട്ടോ. അയ്യോ ഒന്നും പറയണ്ട, മൊത്തം പ്രശ്നമാണ്. ഗൈസ് ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോവാ കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ കുറ്റിയാടിയിലോട്ട് പോകണം. സമയം പോയി കേട്ടോ, 10:30 ആയി 11 മണിയാകുമ്പോൾ എത്തണം, 6 മണിക്കൂറുകൊണ്ട് എത്തണം. രണ്ടു ദിവസം പോവാ. റോഡ് ഭയങ്കര മോശം കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നിടത്ത് തുടക്കം മാത്രം. ഇപ്പൊ നമുക്ക് ഇനി കുറ്റിയാടി എത്തിയിട്ട് കാണാം. വണ്ടി എവിടെ വെക്കുമെന്ന് ചേട്ടന് ചേട്ടായിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അവിടെ വണ്ടി വെക്കാൻ സ്ഥലമില്ല, ബാക്കി എല്ലാത്തിനും സ്ഥലമുണ്ട്. വണ്ടി വെക്കാൻ സ്ഥലമില്ലാണ്. ഇത് എവിടെ കൊണ്ട് വെക്കും അറിയത്തില്ല. പേ പാർക്കിംഗ് ഉണ്ടെന്നാ, സ്റ്റാൻഡിൽ ഉണ്ടെന്നാ പറയുന്നത് കേട്ടു. നമ്മള് പഴയ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ പേ പാർക്കിംഗ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സ്കാൻ സെന്റർ. നല്ല ഗൈസ് ഒരു വീട്ടിൽ അവിടെ ഒതുക്കി നമ്മുടെ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി വെക്കാൻ സ്ഥലമില്ല. കുറ്റിയാടി കണ്ടി വേറെ എവിടെ കൊണ്ടുപോയി നോ പാർക്കിങ്ങിന്റെ പോലീസുകാർ വന്നിട്ട് പെറ്റിയടിച്ചിട്ടു. ഇവിടെ പേ പാർക്കിംഗ് ആയത് കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്നതാണേ. ഇനി ഞങ്ങൾ നേരെ സ്കാൻ സെന്ററിലോട്ട് പോവാണേ. ഗൈസ് ഇവിടെയാണ് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോകട്ടോ മൈക്രോയിൽ.
ഗൈസ് അങ്ങനെ ഞങ്ങൾ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിട്ടോ. അയ്യോ രസമില്ല. ഇനി ആ വണ്ടി എങ്ങനെ പോയി എടുക്കുന്ന അറിയത്തില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്കാനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ അല്ലേ. ഇനി മെല്ലെ പോകണം, എന്തെങ്കിലും ചായ കുടിക്കണം വീട്ടിലോട്ട്. ഇപ്പം എന്തായാലും നമുക്ക് വണ്ടി എടുക്കാൻ പോവാം. നീ എന്തുവാ പിടിച്ച് വലിക്കുന്നത് പിന്നെ എവിടെ ഗൈസ്? അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി കേട്ടോ. വണ്ടി കയറി ഞങ്ങൾ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം വീട് ചെന്നിട്ട് ഇനി പരിപാടിപ്പെടുത്തുക കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാൻ വന്നത് ഭയങ്കര ബ്ലോക്കും കൂടെ ആയതുകൊണ്ട് വണ്ടി നിർത്താൻ സ്ഥലമില്ല. ഇപ്പം എന്തായാലും എല്ലാം വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പം വീട്ടിലോട്ട് പോവാം. ഗൈസ് ഞങ്ങൾ പോകുന്ന വഴിയിൽ വണ്ടീൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കാൻ വേണ്ടി സ്റ്റിയറിങ്ങിന് ഒരു എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളായിരുന്നു. വണ്ടീൻ്റെ വഴിക്കായിരുന്നു പോകണം. അപ്പോൾ വണ്ടീൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കാൻ വേണ്ടി ഇവിടെ കയറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം മെഡിക്കൽ കോളേജ്, ഇപ്പം മെഡിക്കൽ കോളേജ് യാത്ര, അങ്ങനെ ഹോസ്പിറ്റൽ കേസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നു. അപ്പം എല്ലാം പക്ക ആയിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാം ചെയ്തു നോക്കാൻ വിചാരിച്ചു ഗായ്സ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊരു ഫുഡൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും തടന്നു പോകലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്താ പറയുക. അപ്പം നമ്മൾ നമ്മുടെ ഇതാണ് നമ്മുടെ സ്കാൻ റിപ്പോർട്ടൊക്കെ കൈ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുണുവാവേനെയൊക്കെ ചെറുതായിട്ട് കാണാം. അപ്പം അതൊന്നും നമ്മൾ നോക്കണ്ട. പിന്നെ ഇപ്പം ശരിക്ക് ഡേറ്റ് സമയം എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം 32 ആഴ്ചയും 5 ഡേയ്സ് പോയി. കറക്റ്റ് ഡേറ്റ് നോക്കുവാണെങ്കിൽ 32 ആഴ്ചയും 5 ഡേയ്സ്. പിന്നെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 79 mm HC 257 mm AC 268 mm ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. FL 61 അപ്പോൾ അതൊക്കെ റെഡിയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞ കേട്ടോ. വേറെ സന്തോഷമായി ഞങ്ങൾ. അല്ലേ ദിവസേ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയിപ്പം പക്ഷേ പ്രസവം ചിലപ്പോൾ ഒരാഴ്ച നേരത്തെ ആവുമെന്ന് പറഞ്ഞു. അല്ലേ ദിവസേ ഒരാഴ്ച നേരത്തെ പ്രസവം ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ മീൻസ് സ്കാൻ ചെയ്യുന്നിടത്ത് അല്ലേ. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ തിങ്കളാഴ്ച പോകും. ഈ തിങ്കളാഴ്ച മെഡിക്കൽ കോളേജിലോട്ട് പോകണം. പ്രസന്റേഷൻ ഏജ് ഓഫ് അബൌട്ട് 31 years 4 days. എന്തായാലും ഹാപ്പിയായി, സന്തോഷമായി, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. ഇനി മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇനി അവിടെ നിന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് അറിയാം. നേരത്തെ അഡ്മിറ്റ് ആവുമെന്ന് പറയുമ്പോൾ ഉണ്ടൂസിൻ്റെ മമ്മീനെ പോയി കൂട്ടിക്കൊണ്ട് വരണം. അത് അതിനേക്കാളും വലിയ പ്രശ്നമാണ്. ഇവിടെ ഇപ്പോൾ ഉണ്ടൂസിൻ്റെ കൂടെ നിൽക്കുന്നത് ഉണ്ടൂസിൻ്റെ മമ്മി ആയതുകൊണ്ട് ഉണ്ടൂസിൻ്റെ അമ്മീനെ പത്തനംതിട്ടയെ പോയി കൂട്ടിക്കൊണ്ട് വരണം അല്ലേ. അതൊരു പ്രശ്നമാണ്. അപ്പം അത്രയും ദൂരെ പോകണം കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം മമ്മി വന്നാലേ ഞങ്ങൾക്ക് അഡ്മിറ്റാണ്. കുറച്ച് നേരത്തെ കൂട്ടിക്കൊണ്ട് വരണം. അല്ലേ അഡ്മിറ്റ് ആകാനുള്ള ഡേറ്റൊക്കെ പെട്ടെന്നായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ കൂടുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും സന്തോഷമായി. അപ്പം ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ്, അതായത് നമ്മുടെ ഫാമിലി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ലൈവ് ഇടുമ്പോൾ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, ആ അത് തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞുവാവയും കൂടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ 3 നാളാവും. തക്കടും കുഞ്ഞനെ ഭയങ്കര വെയിറ്റിംഗ്. 5 പേരാവും. കുഞ്ഞുവാവ 3 ആവും. അപ്പോൾ തക്കടും കുഞ്ഞനെ ഭയങ്കര വെയിറ്റിങ്ങാ. എപ്പോഴും പറയും, വേറെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഞങ്ങളുടെ കുഞ്ഞുവാവ ഇവിടെ ഉണ്ട് കേട്ടോ. ഉമ്മയെ കൊടുക്കും, ഭയങ്കര സന്തോഷമാണ് അത്. അപ്പം വന്നു കഴിയുമ്പോൾ എങ്ങനെയാന്ന് അറിയത്തില്ല, അടിക്കാൻ പോകുമെന്ന് അറിയത്തില്ല.
ഇപ്പം നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ആയതുകൊണ്ട് നമ്മളെല്ലാം തുറന്നു പറയുന്നുണ്ട്, ഒന്നും മറച്ചു വെക്കുന്നില്ല. അപ്പോ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.